ബിപിഎൽ കുടുംബങ്ങളിലും ഗവൺമെന്റ് ഓഫീസുകളിലും ആശുപത്രികളിലും സ്കൂളുകളിലുമെല്ലാം സർക്കാർ വക ഇന്റർനെറ്റ് കണക്ഷൻ എത്തിക്കാനുള്ള കെഫോൺ പദ്ധതിയുടെ ആദ്യഘട്ട സർവേ പൂർത്തിയായി. 2 വർഷം മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയുടെ സർവേ കഴിഞ്ഞ ആഴ്ചയാണ് പൂർത്തിയായത്. കേരള സ്റ്റേറ്റ് ഐടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും കെഎസ്ഇബിയും ചേർന്ന് പ്രത്യേക കമ്പനി രൂപീകരിക്കാൻ കഴിഞ്ഞ വർഷം ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. കുറഞ്ഞ നിരക്കിൽ അതിവേഗ ഇന്റർനെറ്റ്, കേബിൾ ടി വി തുടങ്ങിയ സർവീസുകളാണ് കെ ഫോൺ കൊണ്ട് ലക്ഷ്യമിടുന്നത്. റിലയൻസ് ജിയോയുടെ ബ്രോഡ്ബാൻഡ് സർവീസിനേക്കാൾ വലിയ പദ്ധതിയാണ് കേരള സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. കെ ഫോൺ പദ്ധതിയുടെ തുക 1.28 കോടിയുടേതാണ്. കിഫ്ബിയുടെ ബോർഡ് ഈ പദ്ധതിക്ക് നേരത്തെ തന്നെ 823 കോടി അനുവദിച്ചിരുന്നു. KSITL നിന്നാണ് ബാക്കി തുക കണ്ടെത്തുന്നത്. ഇന്റർനെറ്റ് കണക്ഷൻ എത്തിക്കുന്നത് KSEBയുടെ ഹൈടെൻഷൻ പ്രസാരണ ലൈനുകളിലൂടെ ആയിരിക്കും. അതിനാൽ റോഡ് കുഴിക്കൽ വേണ്ടിവരില്ല. സബ്സ്റ്റേഷൻ വരെ എത്തുന്ന ഇത്തരം ലൈനുകളിൽ നിന്ന് നെറ്റ് കണക്ഷനുള്ള കേബിൾ KSEBയുടെ തന്നെ 40 ലക്ഷത്തിലേറെ വരുന്ന പോസ്റ്റുകളിലൂടെ വീടുകളിലും ഓഫീസുകളിലും എത്തിക്കാൻ പ്രാദേശിക ഏജൻസികളെ ചുമതലപ്പെടുത്തുകയും ചെയ്യും. പദ്ധതിക്ക് വേണ്ട സാങ്കേതിക ഉപകരണങ്ങളും കേബിളുകളും ദക്ഷിണ കൊറിയയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കൊറിയയിൽ നടക്കുന്നുമുണ്ട്. എന്നാൽ സർക്കാർ നിയമിച്ച വിദഗ്ധ സംഘങ്ങൾ പരിശോധിച്ചതിനു ശേഷമായിരിക്കും ഇറക്കുമതി ചെയ്യുന്ന ഉപകരണങ്ങൾ പദ്ധതിക്കായി ഉപയോഗിക്കുക. പദ്ധതിക്ക് വേണ്ട കൺട്രോൾ റൂം ആലപ്പുഴയിലോ കൊച്ചിയിലോ ഡിസംബറോടെ പ്രവർത്തിച്ചു തുടങ്ങും. കേബിളിലൂടെ തന്നെ എത്തുന്ന ഇന്റർനെറ്റ് കണക്ഷൻ സർക്കാർ ഓഫീസുകളിൽ ഇ ഗവേണൻസിനായി ഉപയോഗപ്പെടുത്തുന്നതിന് പുറമെ വീടുകളിൽ ഫോണും ഇന്റർനെറ്റും വേണമെങ്കിൽ കേബിൾ ടി വിയും നൽകാൻ പ്രയോജനപ്പെടും എന്നതാണ് പദ്ധതിയുടെ നേട്ടം. 12 ലക്ഷം BPL കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ടാവും കണക്ഷൻ നൽകുക. മറ്റുള്ളവർക്ക് മാസം എത്ര തുക ഈടാക്കണമെന്നതും നിശ്ചയിച്ചിട്ടില്ല. സംസ്ഥാനത്തെ 30,438 സർക്കാർ ഓഫീസുകളാണ് കെ ഫോണിന്റെ പരിധിയിൽ വരുന്നത്. 52,746 കിലോമീറ്റർ കേബിളുകൾ വഴിയാണ് കെ ഫോൺ സർവീസ് ലഭ്യമാക്കുക. കേബിൾ വഴി സംസ്ഥാനത്ത് 2,000 വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിക്കും. അവിടെ നിന്നാണ് സർവേ സ്കൂളുകളിലും ആശുപത്രികളിലും ഓഫീസുകളിലും വീടുകളിലും ലഭ്യമാക്കുക. കളക്ടർമാർ ഓരോ ജില്ലയിലും വൈഫൈ ഹോട്ട്സ്പോട്ട് ഏതൊക്കെ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിക്കണമെന്ന ലിസ്റ്റ് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ ടെൻഡറിൽ കരാർ BSNL ലഭിച്ചിരിക്കുന്നത്. ലൈബ്രറികളും പാർക്കുകളും ബസ് സ്റ്റാൻഡുകളും സർക്കാർ ഓഫീസുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഇതിൽ ഉൾപ്പെടും. ഹൈടെൻഷൻ പ്രസാരണ ശൃംഖലയിലൂടെ ഇന്റർനെറ്റ് കേബിൾ ഇടാൻ വേണ്ടി രൂപീകരിക്കുന്ന സംയുക്ത സംരംഭ കമ്പനിയിൽ KSITL KSEBയ്ക്കും 50% വീതം ഓഹരിയുണ്ടാകും. കോർ നെറ്റ്വർക്കിന് കേബിൾ വലിക്കാനുള്ള നടപടികളിലേക്ക് ITI മിഷൻ സാങ്കേതിക സഹായത്തോടെ KSITL നീങ്ങുകയാണ്. കേബിൾ ഇടുന്ന ജോലികൾ നവംബർ 1 തന്നെ തുടങ്ങുമെന്നാണ് കരുതുന്നത്. അന്വേഷണത്തിന് വേണ്ടി കാത്രീൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.